നമസ്കാരം. ഊണ്, ദോശ, ഇഡ്ഡലി എന്നിവയ്ക്കൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാമ്പാർ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഗായ്സ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് സാമ്പാറിനുള്ള പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കണം. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കറിൽ 3/4 കപ്പ് കഴുകി വൃത്തിയാക്കിയ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 6 കപ്പ് വെള്ളം, അതായത് 1.5 ലിറ്റർ വെള്ളം. ഇനി കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വരുന്നതുവരെ വേവിക്കുക. ഫസ്റ്റ് വിസിലിന് ശേഷം അടുത്ത 4 വിസിൽ വരുന്നതുവരെ ലോ ഫ്ലെയിമിൽ വേവിക്കുക. അങ്ങനെ ടോട്ടൽ 5 വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്യുക. പിന്നീട് കുക്കറിനുള്ളിലെ പ്രഷർ തനിയെ കുറയുന്നതുവരെ ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. അങ്ങനെ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും സ്റ്റൗ ഓൺ ആക്കിയ ശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കണം. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്. ചേനയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചേന ഇല്ലെങ്കിൽ ചേമ്പ് ചേർക്കാവുന്നതാണ്. ഇനി ചേമ്പും ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത ചേനയാണ് ഉപയോഗിക്കുന്നത്. ചേന വേവാൻ അല്പം താമസമുള്ളതാണ്, അതുകൊണ്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. പിന്നെ വേണ്ടത് നേന്ത്രക്കായ കട്ട് ചെയ്തത്, മത്തങ്ങ തൊലി കളഞ്ഞ് കട്ട് ചെയ്തത്, വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ, വേണമെങ്കിൽ രണ്ടും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളരിക്കയാണ് ചേർത്തിരിക്കുന്നത്. മുരിങ്ങയ്ക്ക അതിൻ്റെ പുറത്തെ തൊലി എന്ന് കത്തി കൊണ്ട് ചിരണ്ടിയ ശേഷം നീളത്തിൽ കട്ട് ചെയ്തത്, അതുപോലെ തന്നെ പടവലങ്ങ അതിൻ്റെ പുറത്തെ വെള്ള കളറിലുള്ള തൊലി ഒന്ന് കത്തി കൊണ്ട് ചുരണ്ടിയ ശേഷം കുരുകളഞ്ഞ് കട്ട് ചെയ്തത്, വഴുതനങ്ങ കട്ട് ചെയ്തത്, പടവലങ്ങയോ വഴുതനങ്ങയോ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി, ക്യാരറ്റ് കട്ട് ചെയ്തത്, കോവയ്ക്ക കട്ട് ചെയ്തത്, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താലും മതി, പയർ, ബീൻസ്, കൊത്തമര ഇതിലേതെങ്കിലും ഒന്ന്. ഞാനിവിടെ പയറാണ് ഉപയോഗിക്കുന്നത്. 10 ചെറിയുള്ളി, ഇത് വലുതാണെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇട്ടാൽ മതി. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവോള ഇടുക. 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, അല്പം കറിവേപ്പില. ഇത്രയും വെജിറ്റബിൾസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിവിടെ 3/4 കിലോ വെജിറ്റബിൾസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത ശേഷമുള്ള വെയ്റ്റാണ് 3/4 കിലോ. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കായപ്പൊടി. കായമാണ് സാമ്പാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. പെരുങ്കായം അല്ലെങ്കിൽ കട്ടക്കായം എന്നൊക്കെ അറിയപ്പെടുന്ന പൊടിയല്ലാത്ത കട്ടിയുള്ള കായമാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ മാത്രം ഇതുപോലുള്ള കായപ്പൊടി ഉപയോഗിക്കുക. സാമ്പാറിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ 2 കായവും തമ്മിൽ രുചിയിൽ നല്ല വ്യത്യാസമുണ്ട്. പെരുങ്കായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലും വേവിക്കുക. കുക്കറിൻ്റെ അടപ്പ് ഉപയോഗിക്കരുത്, മറ്റേതെങ്കിലും അടപ്പ് ഉപയോഗിച്ച് അടച്ചു വയ്ക്കുക. ഇങ്ങനെ ഏകദേശം 25 മിനിറ്റ് നേരമെങ്കിലും വേവിക്കണം. എങ്കിൽ മാത്രമേ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വേവുകയുള്ളൂ. പിന്നീട് വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യം വെന്തതിന് ശേഷം ഇതിലേക്ക് പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ചേർക്കണം. ഇത് ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ വാളൻ പുളി 1/2 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ കൈകൊണ്ട് നന്നായിട്ട് തിരുമി ലയിപ്പിച്ച് അരിച്ചെടുത്ത വെള്ളമാണ്. അതോടൊപ്പം തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കുക. നമ്മൾ ഈ സാമ്പാറിൽ 3 സ്റ്റേജുകളിലായി ടോട്ടൽ 3.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം പരിപ്പ് ഉപയോഗിച്ചപ്പോൾ 1 ടീസ്പൂൺ, പിന്നീട് വെജിറ്റബിൾ ചേർത്തപ്പോൾ 1.5 ടീസ്പൂൺ, അവസാനമായി പുളിവെള്ളം ചേർത്തപ്പോൾ അത് ബാലൻസ് ചെയ്യുന്നതിനായി 1 ടീസ്പൂൺ. എല്ലാം ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, മാറിപ്പോവരുത്. ഇനി ഇത് ഏകദേശം 3-4 മിനിറ്റ് നേരം കൂടി വേവിക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് ഇളക്കുക. മല്ലിയില ഈ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അധികം വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. ഇനി തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതിനായി ഒരു പാനിൽ 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം 2 വെണ്ടയ്ക്ക കട്ട് ചെയ്തത് ചേർക്കുക. ഇനി ഇത് 2 മിനിറ്റ് നേരം ഇളക്കി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെണ്ടയ്ക്കയുടെ ഒട്ടിപ്പിടിക്കുന്ന രീതി മാറുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. ഇതായിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്നും കോരിയെടുത്ത് സാമ്പാറിലേക്ക് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ബാലൻസുള്ള എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക.
അതിനുശേഷം ഇതിലേക്ക് 3 ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർക്കുക. ഉണക്കമുളക് കളറ് മാറാൻ തുടങ്ങുന്നതുവരെ ഏകദേശം ഒരു 10 സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കുക. ഈ സ്റ്റേജുകളിലെല്ലാം സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പിന്നീട് ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ഇത്രയും ചേർത്ത് 10-15 സെക്കൻഡ് നേരം നന്നായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്യുക. തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ചൂട് കെട്ടിയുള്ള പാത്രമാണെങ്കിൽ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 15 മിനിറ്റ് നേരം വെച്ച് ചൂട് അല്പം കുറഞ്ഞ് ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ബാലൻസ് ആയി കഴിയുമ്പോൾ വിളമ്പുന്നതായിരിക്കും നല്ലത്. ഈ അളവിൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 3 ലിറ്ററോളം സാമ്പാർ കിട്ടും. 15 പേർക്ക് നന്നായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് സാമ്പാർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.